വിപിപി ആദ്യം ശ്രീ സജീന്ദ്രൻ ആവർത്തിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി. ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുന്ന മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം അത് രാജഗോപാൽ നായർക്ക് കൊടുത്തു. അത് നേരത്തോടെ നേരമാകുന്നതിന് മുൻപ് തന്നെ റദ്ദാക്കി. കാരണമായി ഘടകകക്ഷി നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതവിടെ അവസാനിച്ചു, സാങ്കേതിക പ്രശ്നമാണ് എന്നാണ്. മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം നടന്നു? അങ്ങനെയെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാവണം. അത് കണ്ടെത്തപ്പെടാതെ പോകുന്നതും ഒക്കെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹത എന്ന ആക്ഷേപത്തെ ശക്തമാക്കുകയാണ്. അതിന്റെ സൂക്ഷ്മാംശം എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ആ ഫയലിൽ അങ്ങനെ ഒരു തീരുമാനം വന്നത് എന്നു. പക്ഷേ ഒരു കാര്യം, ചില വിഷയങ്ങളിൽ ആശയവിനിമയത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ ശരിയല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ള ആ തീരുമാനം റദ്ദ് ചെയ്യാൻ ഇടയായിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേരിൽ, ഒരു അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകെ ഏതോ ഗൂഢസംഘമാണ് എന്ന് കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നത്, അവരുടെ ഓഫീസ് അങ്ങനെയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് അങ്ങനെയായിരുന്നല്ലോ. അവിടെ നമ്മൾ കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ കസേരയിൽ പോയിട്ട് ഒരാൾ കയറിയിരുന്നത്. സെക്രട്ടേറിയറ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനല്ല, ഏതോ മാനസികമായിട്ട് പ്രയാസമുണ്ടായിരുന്ന ഒരാൾ കയറി അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ജിക്കുവും ജോപ്പനും സലീം രാജു. അവരൊക്കെ എങ്ങനെയാ പുറത്തായത്? ഇമാതിരി ഗൂഢസംഘങ്ങളൊക്കെ ഏത് കാലത്താണ് ഉണ്ടായത്? എങ്ങനെയാണ് അവരെ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ആ ഇടപെടൽ വേണ്ട, അസഹിഷ്ണുത വേണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, താങ്കൾ പറയും, എനിക്ക് പറയാനില്ലാത്തോണ്ട്. അതുകൊണ്ട് നമ്മള് വളരെ കൃത്യമാണ്. ഇത് കോൺഗ്രസിന് തോന്നുന്നത് അവരുടെ കാലത്ത് അങ്ങനെയാണ്. ശിവശങ്കറിനോട് മറുപടി, ശിവശങ്കറും കേസിൽ പ്രതിയാണ്, അയാളെ പുറത്താക്കിയിട്ടുണ്ട്, അതിൽ വേറെ സംശയമില്ലല്ലോ. പക്ഷെ അതല്ലല്ലോ ജിക്കും ജോപ്പന്റെയും പിന്നെ സലീം രാജിന്റെയും കാര്യത്തിൽ. ജിക്കുവും ജോപ്പനും, അല്ലല്ല, ജിക്കുവും ജോപ്പനും സലീം രാജു ഒക്കെ ഈ പേഴ്സണൽ സ്റ്റാഫ്, മുഖ്യമന്ത്രിയെ നയപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കുന്നയാൾ, മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ, മുഖ്യമന്ത്രിയുടെ ശബ്ദം തന്നെയാണ് തന്റെ ശബ്ദം എന്ന രൂപത്തിൽ അവിടെ ഭരിച്ചിരുന്ന വ്യക്തി, ആ വ്യക്തി അകത്ത് കിടക്കുമ്പോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ചെയ്ത പെശകുകൾക്ക് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശിവശങ്കറിന്റെ വക്കാലത്ത് ഞങ്ങൾക്കില്ല. അദ്ദേഹം ഏതിലാണോ പെട്ടിട്ടുള്ളത് അതിന്റെ കേസും വിചാരണയും നടക്കട്ടെ, വരട്ടെ. പക്ഷേ ഇവര് പൊളിറ്റിക്കലി നിയമിക്കപ്പെട്ടവരാ. ജിക്കുവും ജോപ്പനും എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള നിലയിലും ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളുകൾ എന്നുള്ള നിലയിലും ദീർഘകാലമായി അദ്ദേഹത്തിന്റെ കൂടെയുള്ളയാള. ഈ മുഖ്യമന്ത്രി ആയപ്പോ മാത്രം അദ്ദേഹത്തിന്റെ കൂടെ കൂടിയവരായിരുന്നില്ല. വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന കാലത്ത് ശിവശങ്കറുമായി പിണറായിക്ക് ബന്ധമുണ്ടെന്ന്, ഏത് സാഹചര്യത്തിന്റെ പേരിൽ? ഏത് അല്ല, വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴല്ല അദ്ദേഹത്തെ കെ എസ് ഇ ബി ചെയർമാനായി നിയമിച്ചത്. ശിവശങ്കർ ഇത്ര മോശക്കാരനായിട്ടുള്ള ശിവശങ്കറിനെ കെ എസ് ഇ ബി ചെയർമാനായി നിയമിച്ചത് യു ഡി എഫ് ഭരണകാലത്താണ്. വേണു മാറ്റി പറയല്ല, കെ എസ് ഇ ബി ചെയർമാനായിട്ട് ശിവശങ്കർ ഉണ്ടായിരുന്നത് യു ഡി എഫ് ഭരണകാലത്ത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ല. അന്ന് വേറെ ഒരാളെ കുറിച്ച് ഈ പിണറായി എന്തോ ഫയൽ എഴുതിയെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ ലാവ്ലിന്റെ ഫയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില സംഗതികൾ ഉണ്ടാക്കിയത്. അത് വേറൊരാളെ കുറിച്ചിട്ടാ, ശിവശങ്കറിനെ കുറിച്ചിട്ടല്ല. അദ്ദേഹം കെ എസ് ഇ ബിയിൽ വന്നതും വൈദ്യുതി വകുപ്പിൽ വന്നതും യു ഡി എഫ് ഭരണകാലത്താണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചെയ്ത പെശകൾ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ വിചാരണ നേരിടുന്നുണ്ട്, ആ കേസിന്റെ വിധി വരട്ടെ. പക്ഷേ മറ്റേത് അങ്ങനെയല്ലല്ലോ, അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഉമ്മൻചാണ്ടി വിദേശത്ത് പോയ സമയത്താണ് ജിക്കുവിനെ പിടിച്ച് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമ്പോ ജയിലിടുന്നത്, അവരെല്ലാം രാജിവെച്ച് പോകുന്നത്. അപ്പൊ ഈ ഉപജാമക സംഘവും ഇത്തരം സംഗതികളും എല്ലാം ഉണ്ടായിട്ടുള്ളത് വലതുപക്ഷത്തിന്റെ കാലത്താണ്. അതുപോലെയാണ് ഇടതുപക്ഷവും എന്ന് വരുത്തി തീർത്തിട്ട്, ഇടതും വലതും വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയവും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ പ്രചാരവേലയുടെ നീക്കമാണിത്. ശരി ശരി ശരി, ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ അങ്ങയുടെ തിരുത്തലിനെ ഞാൻ അംഗീകരിക്കുന്നു.